കോൺഗ്രസ് ബി ജെ പി ഒത്തുകളി തള്ളാതെ രമേശ് ചെന്നിത്തല. തലശ്ശേരിയിലും ഗുരുവായൂരും ബി ജെ പി വോട്ട് വേണ്ടെന്ന് പറയില്ല. ജനാധിപത്യ പ്രക്രിയയിൽ ആരുടെ വോട്ടും വേണ്ടെന്ന് പറയാനാകില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ വോട്ട് വേണ്ട എന്നൊരു സമീപനം ഒരു പാർട്ടിയും കേരളത്തിലെടുക്കാറില്ല. ഇപ്പോൾ കാരണം കേരളത്തിൽ ഒത്തിരി ആളുകളുണ്ട്, രാഷ്ട്രീയം ഇല്ലാത്ത ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പിൽ വോട്ട് വേണ്ട എന്ന് പറയുന്നത് നിഷേധാത്മകമായ സമീപനമാണ്. ലതീഷ് ചേർന്നു വിശദാംശങ്ങൾ നൽകാനായി. ലതീഷ്, ഈ തലശ്ശേരിയിലും ഗുരുവായൂരിലുമൊക്കെ പത്രിക തള്ളിയപ്പോൾ തന്നെ ഈ ആരോപണം ഇങ്ങനെ ഉയർന്നു വന്നതാണ്. കാരണം നമുക്കറിയാം, ഒരു പത്രിക പൂരിപ്പിച്ച് നൽകാൻ അറിവില്ലാത്ത ആളുകളല്ല ബി ജെ പി നേതാക്കൾ. പ്രത്യേകിച്ചും അവരുടെ ജില്ലാ പ്രസിഡന്റും മഹിളാ സംഘടനയുടെ സംസ്ഥാന നേതാവും ഒക്കെ സ്ഥാനാർത്ഥികളായ ഇടങ്ങളിലാണ് ഈ പത്രിക തള്ളിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പഴയ കോലിബി സഖ്യത്തിന്റെ ആവർത്തനം ഇനിയും കാണാം എന്ന സൂചനയാണോ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ വായിച്ചെടുക്കേണ്ടത്? മനു, വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല ഇത്തരമൊരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വളരെ നേരിട്ടുള്ള ചോദ്യമായിരുന്നു. തലശ്ശേരിയിലും ഗുരുവായൂരിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇല്ലല്ലോ, അവരുടെ വോട്ട് സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ്. തലശ്ശേരിയിലും ഗുരുവായൂരിലും ബി ജെ പി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ബി ജെ പിക്കാരുടെ വോട്ട് വേണ്ടതില്ല എന്ന് പറയില്ല എന്നൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചത്. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് വാങ്ങാതിരിക്കുന്നത് നിഷേധാത്മക സമീപനമാണ്. അത് അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടികളും ആരോടും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബി ജെ പി UDF ബന്ധം, അത്തരത്തിലൊരു ബന്ധം കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ സജീവമായിട്ടുണ്ട്. അത്തരമൊരു ആരോപണം CPIM ഭാഗത്തുനിന്നും LDFന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത്. മനു, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.